അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീൻ അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3138. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ചിലരുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ആരുടേതാണ് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം, അതേക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സുബൈർ ബിൻ ഖിറീത് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, സമിഉത്തു ഇക്രിമത യഖൂൽ, ഇക്രിമ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? കാന ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു യഖൂൽ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ടായിരുന്നു, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ തുആമിൽ മുതബാരിയേനി, നിശ്ചയം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയിട്ടുണ്ട്. അൻ തുആമിൽ മുതബാരിയേനി അൻ യുഅക്കല, മുതബാരിയേൻ്റെ ഭക്ഷണത്തെ തൊട്ട് വിലക്കിയിട്ടുണ്ട്, അത് തിന്നൽ വിലക്കിയിട്ടുണ്ട്. മുതബാരിയേൻ എന്ന് പറഞ്ഞാൽ പരസ്പരം പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട്, ആളാകാൻ വേണ്ടിയിട്ട് നൽകുന്ന ഭക്ഷണം നൽകുന്നവർ. ഞാൻ അവനേക്കാൾ കൂടുതൽ നൽകുന്നവനാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ആൾ, ഇങ്ങനെ മത്സരിച്ച് ഭക്ഷണം കൊടുക്കുന്നവർ, അതാണ് മുതബാരിയീങ്ങളിലാണ്. അത്തരം ആളുകളുടെ ഭക്ഷണം കഴിക്കുന്നത് റസൂലുള്ള വിലക്കിയിട്ടുണ്ട്. കാരണം അവർ ഭക്ഷണം കൊടുക്കുന്നത് നല്ല ഉദ്ദേശത്തോടെയല്ല, അവരുടെ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ പേര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അവരാളുകൾക്കിടയിൽ ആളാകാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അത് നമ്മളവിടെ ഭക്ഷണം കഴിച്ചാൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ്. നമ്മളതിൽ നിന്ന് പിന്തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളെ കിട്ടാതാകുമ്പോൾ അവരും അത്തരം പ്രവണതകളിൽ നിന്ന് പിന്തിരിയും. അപ്പോൾ അവരെ തെറ്റിൽ നിന്ന് തടുക്കാൻ നമ്മുടെ ഈ പിന്മാറ്റം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് മുതബാരികളായ ആളുകളുടെ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവരുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ആളുകൾക്കിടയിൽ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട്, അതുപോലെ അഹങ്കാരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി കൊടുക്കുന്ന ഭക്ഷണം, എന്തെങ്കിലും കല്യാണമോ സദ്യകളോ സാധാരണ പ്രോഗ്രാമുകളോ അല്ല, മറിച്ച് ആളുകൾക്കിടയിൽ വലിയ ഒരു ഞാൻ വലിയ ദാനം ചെയ്യുന്നവനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, അത് എന്തിൻ്റെ പേരിലായാലും. അള്ളാഹു തആല അത്തരത്തിലുള്ള പൊങ്ങച്ചങ്ങളിൽ നിന്നും അഹങ്കാരത്തോടെ വാശിയോടെ ഇത്തരം ചെയ്യുന്ന പ്രവണതകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.